ബഫർ സോൺ വിഷയത്തിൽ ജനകീയ സമരത്തിനൊരുങ്ങി കോൺഗ്രസ്. കർഷക സംഘടനകളുമായി ചേർന്ന് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഈ മാസം 20 സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. ഉപഗ്രഹ സർവേ അപൂർവമാണെന്നും ഗ്രൗണ്ട് സർവേ നടത്തണമെന്നുമാണ് ആവശ്യം. കൂരാച്ചുണ്ടിൽ വെച്ച് 20 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:30 കൂരാച്ചുണ്ട്, ഈ 7 പഞ്ചായത്തുകളിൽ ഏതെങ്കിലും മധ്യത്തിന്റെ പ്രദേശമായുണ്ട്, കൂരാച്ചുണ്ടിലെ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങൾ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയാണ്. അവിടെ വെച്ചുള്ള അടുത്ത സമര വിപുലമായ സമര പരിപാടി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ അദ്ദേഹം ഉൾപ്പെട്ട നേതാക്കൾ ഇരകളുമായി സംവദിക്കുകയും അവരുടെ വിഷമങ്ങൾ നേരിട്ടറിയുകയും ചെയ്യും. അടിയന്തരമായി ഒളിച്ചുകളിയും ഘടനാഞ്ചടിയും മാറ്റിവെച്ച് ദുരൂഹത ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ സർക്കാർ രംഗത്ത് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭവുമായിട്ടാണ് കോൺഗ്രസ് രംഗത്ത് വരാൻ പോകുന്നത്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ആണ് ചേരുന്നത്. വിനേഷ്, ശരിക്കും ഇവിടുത്തെ പ്രശ്നം എന്താണ്? കിരൺ, രാജ്യത്തെ ദേശീയോദ്യാനങ്ങൾക്കും വന്യജീവി സങ്കേതങ്ങൾക്കും ചുറ്റും ബഫർ സോൺ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഇപ്പോൾ കേരളത്തിൽ അത് വലിയ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പോകുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം വരുന്നത്. ഈ രാജ്യത്തെ പ്രത്യേകിച്ച് ക്വാറി അതുപോലെ തന്നെ വൻകിട കെട്ടിടങ്ങൾക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയോദ്യാനങ്ങൾക്കും ഉദ്യാനത്തിനുമിടയിൽ 1 കിലോമീറ്റർ 0 മുതൽ 1 കിലോമീറ്റർ എന്നുള്ളത് പിന്നീട് സംസ്ഥാന സർക്കാർ അങ്ങനെ ആവശ്യപ്പെട്ടതാണ്. ആ രീതിയിലാണ് ബഫർ സോൺ വരിക, കരുതൽ മേഖലയായിട്ടാണ് ഉൾപ്പെടുത്തുക. ഇവിടെ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റുമെല്ലാം തന്നെ നിയന്ത്രണം വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവേയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള സർവേ പുറത്തു വന്നത്. ഈ സാറ്റലൈറ്റ് സർവേയിലാണ് ചില അശാസ്ത്രീയത ഉണ്ട് എന്നാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്. കാരണം ഈ കോഴിക്കോട് ചക്കിട്ടപ്പാറ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ വരുന്ന ചില സ്ഥലങ്ങളിൽ ഈ പട്ടികയിൽ വീടുകൾ ഈ ബഫർ സോണിനകത്താണ് കാണപ്പെടുന്നത്. ഇത് ഈ നടത്തിയിരിക്കുന്നതിൻ്റെ അശാസ്ത്രീയത മൂലമാണ്, അപാകതയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. സംസ്ഥാന സർക്കാർ പറയുന്നത് 0 മുതൽ 1 കിലോമീറ്റർ വരെ എന്നുള്ളത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാടാണ്. പക്ഷേ കേരളം പോലുള്ള ഒരു സ്ഥലത്ത്, ഇത്രത്തോളം പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലത്ത് ഇങ്ങനെയൊന്നും ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിലപാട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് ആദ്യമായാണ് ഈ ബഫർ സോൺ സമരം ഏറ്റെടുക്കുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ടിൽ നിന്നാണ് സമരം ആരംഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച കൂരാച്ചുണ്ടിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ കർഷക സംഘടനകളും മറ്റുള്ള സമാന സ്വഭാവമുള്ള സംഘടനകളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം KPCC അധ്യക്ഷൻ KE സുധാകരൻ അടുത്ത ദിവസത്തിനകം തന്നെ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയങ്ങളിൽ ഉണ്ടായ ശക്തമായ സമരത്തിന് ശേഷം അത്തരത്തിലൊരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു സമരത്തിലേക്ക് കൂടി കേരളം കടക്കുകയാണ്. വിനേഷ്, മറ്റ് പാർട്ടികളുടെ CPM അടക്കമുള്ള പാർട്ടികളുടെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ്? കിരൺ, CPMന്റെ നിലപാടും ഇതുതന്നെയാണ്. ആദ്യം CPM ആണ് ഈ 0 മുതൽ 1 കിലോമീറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറ്റണം എന്ന് ക്യാബിനറ്റിലെടുത്തൊരു തീരുമാനമായിരുന്നു. പിന്നീട് അത് മാറ്റുകയും എന്നാൽ കർഷക സംഘടനകളും മറ്റും കേരളം പോലൊരു സ്ഥലത്ത് അത് പ്രായോഗികമല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു, പ്രത്യേകിച്ച് ജനവാസ മേഖലയിലുൾപ്പെടെ. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഇത് പൂർണ്ണമായി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രം ഈ ജനവാസ മേഖലയിൽ നിന്ന് ഈ ബഫർ സോൺ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കാമെന്നന്ന് പറയുകയും ചെയ്തതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന്, കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പൂർണ്ണമായും ഈ കേരളത്തിൽ നിന്ന് ഈ ബഫർ സോൺ ഒഴിവാക്കാൻ കഴിയില്ല. ചില ഭാഗങ്ങളിൽ ജനവാസ മേഖലയെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. ദയവായി തുടരുക. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ CR, ഇവിടെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, കർഷകരുടെ ആവശ്യമായി ഉന്നയിക്കുന്നത്, ഈ 0 മുതൽ 1 കിലോമീറ്റർ വരെയുള്ള ഒരു ബഫർ സോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ വീടുകളൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളാണ്, ആ സ്ഥലങ്ങളിലെ അവരുടെ ജനജീവിതം തന്നെ ബുദ്ധിമുട്ടിലാകും എന്നുള്ള വിഷയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണേണ്ടത്? തീർച്ചയായിട്ടും ഈ അവരുടെ ആശങ്ക വളരെ ശരിയാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുപ്രീം കോടതിയുടെ ഉത്തരവ് 1 കിലോമീറ്റർ വരെ യൂണിഫോമായ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയുള്ള ഒരു ബഫർ സോൺ എന്നത് അശാസ്ത്രീയമാണ് എന്ന് വളരെ മുമ്പേ തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വനത്തിന്റെ പ്രത്യേകത, സ്ഥലത്തിന്റെ പ്രത്യേകത, അതിന് ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത എല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മൾ ബഫർ സോൺ ഏർപ്പെടുത്തേണ്ടത്. കാരണം ഓൾറെഡി മനുഷ്യൻ അവിടെ താമസം തുടങ്ങിയിരിക്കുന്നു.
അവിടെ ജീവിതം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു സെറ്റപ്പിനെ നമുക്ക് പൂർണ്ണമായും തകർത്തുകൊണ്ട് ബഫർ സോൺ അവരെ ഒഴിവാക്കിക്കൊണ്ട് ബഫർ സോൺ എന്നത് സാധ്യമേ അല്ല. അതുകൊണ്ട് ബഫർ സോൺ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അതിനാണ് സർവേ നടത്തണമെന്ന് പറഞ്ഞത്. ഉപഗ്രഹ സർവേ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രധാന പ്രശ്നം അത് വേണ്ടത്ര ആക്യുറേറ്റ് അല്ല എന്ന് മാത്രമല്ല അത് ജനങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ അത് പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന പരാതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളം പോലൊരു പ്രദേശത്ത് നമുക്ക് തീർച്ചയായും ഒരു ഗ്രൗണ്ട് സർവേ തന്നെ അനിവാര്യമാണ്. ഗ്രൗണ്ട് സർവേ നടത്തുകയും ഓരോ പ്രദേശത്തും എത്ര സാധ്യമാണ് എത്ര സാധ്യമല്ല എത്രയാണ് ആവശ്യമുള്ളത്, ഇപ്പൊ വളരെ അനിവാര്യമായ ഒരു സ്ഥലത്താണ് ഉള്ളതെങ്കിൽ അതെന്തെങ്കിലും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആവാസ വ്യവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് ബഫർ സോണിന്റെ പരിധികൾ പുനർനിർണ്ണയിക്കണം എന്ന ജനങ്ങളുടെ ആവശ്യം വളരെ ശരിയാണ്. കാരണം അല്ലാത്ത പക്ഷം അവർ വലിയ പ്രതിസന്ധിയിലാവും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ആവശ്യത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. പക്ഷേ അത് ശാസ്ത്രീയമായി ചെയ്യണം, അത് കേവലം മുദ്രാവാക്യപരമായിട്ടാവരുത്, അത് ശാസ്ത്രീയമായി ചെയ്യണം. നമ്മൾ മുമ്പ് പലപ്പോഴും ഇത്തരമൊരു സർവേ നടത്തി അതിന്റെ ഡീറ്റെയിൽസ് സുപ്രീം കോടതിയിൽ കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വിധി ഉണ്ടായത് എന്ന് പരാതിയുണ്ട്. ആ പരാതി ഇപ്പോഴെങ്കിലും ഈ തീരുമാനം കാടുകളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി കൂടി എടുക്കുന്നല്ലേ, അതിൽ പ്രയോഗികത വരുത്തണം എന്നാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കാടുകളുടെ സംരക്ഷണം എന്ന് പറയുന്ന ഏകപക്ഷീയമായി കാട് മാത്രമല്ലല്ലോ, മനുഷ്യനും ഉണ്ടല്ലോ. അപ്പൊ കാടുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് പ്രായോഗികമായ രീതിയിൽ ചെയ്യണം. അല്ലാത്ത രീതിയിൽ ചെയ്താൽ എന്താ സംഭവിക്കുക? കാടുകളുടെ സംരക്ഷണം നടക്കില്ല. അതിന് ചുറ്റുപാട് ജീവിക്കുന്ന ബഫർ സോൺ എന്ന് നമ്മളിപ്പോ പറയുന്ന 1 കിലോമീറ്ററിനകത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവനോപാധികൾ ഇതൊക്കെ കളഞ്ഞുകൊണ്ട് നമുക്ക് കാട് സംരക്ഷിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് വനത്തിന്റെ സംരക്ഷണവും മനുഷ്യന്റെ സംരക്ഷണവും നമുക്ക് ഒരുപോലെ എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി ശ്രീ സി ആർ നീലകണ്ഠൻ. ഞങ്ങളുടെ പ്രതിനിധി എസ് വിനേഷ് കുമാർ തുടരുന്നുണ്ട്. വിനേഷ്, പ്രധാനമായും കോൺഗ്രസ് ഇങ്ങനെ ഒരു വിഷയം ഉയർത്തി സമരത്തിലേക്ക് പോകുമ്പോൾ നേരത്തെ വിനേഷ് തന്നെ സൂചിപ്പിച്ചു സി പി എം അടക്കമുള്ള സംഘടനകളുടെയും നിലപാട് ഇതുതന്നെയാണ്, അത് ഏത് തരത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റമാക്കി തീർക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന? കിരൺ, നമുക്കറിയാം ഈ ഗാഡ്ഗിൽ വിരുദ്ധ സമരവും അതുപോലെ തന്നെ കസ്തൂരി രംഗൻ വിരുദ്ധ സമരമെല്ലാം കേരളത്തിൽ നടന്നപ്പോൾ അന്ന് യു ഡി എഫ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യു ഡി എഫിന്റെ ഈ കർഷകർക്കൊപ്പം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അതിനുവേണ്ടിയായിരുന്നു അന്ന് ഈ ആദ്യം ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുന്നു, അതിന് പിന്നാലെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് വരുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാർ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻ വി ഉമ്മൻ എന്ന കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇതിൽ നിന്ന് കുറെ ഈ കടുത്ത പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കുറെ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് കൊടുത്തത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ ശക്തമായ സമരരംഗത്തുണ്ടായിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു, പ്രത്യേകിച്ച് സി പി എം ആയിരുന്നു. വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്നു, ഇതിൽ പ്രധാനമായും വയനാട്.